വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു യെറ്റ് അനദർ ടെക് വീഡിയോ ഫ്രം ടെക് ട്രാവൽ ഈറ്റ്. അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ഹോം പോഡ്. ഹോം പോഡ് മിനി അല്ല, വലിയ ആപ്പിൾ ഹോം പോഡ് ആണ്. അപ്പൊ ഇത് നമ്മള് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഐറ്റി നെറ്റിൽ നിന്നാണ്. ഫൈസൽക്ക് പറഞ്ഞിട്ടാണ് ഇതെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈസൽക്ക് പറഞ്ഞ് ഹോം ബോർഡിനെ കാട്ടി മറ്റേ എന്താ പറയുക, സാധാരണ സൗണ്ട് ബാർ വെക്കുന്നതിലും നല്ല കിഡ്ലെ സാധനമാണ് രണ്ട് ഹോം ബോർഡ് വാങ്ങിച്ച് വെച്ചാൽ മതി. നീ ആദ്യം ഒരെണ്ണം കൊണ്ടുപോയി നോക്ക്, അത് വെച്ച് നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ ഒരെണ്ണം കൂടെ എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വീടിൻ്റെ പുറത്ത് ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് ഫ്ലാറ്റിൽ മൊത്തത്തിൽ സി സി ടി വി ആണ്. ഇവിടെ ആകെ സി സി ടി വി ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഡോറിൻ്റെ തൊട്ട് മുമ്പിൽ ലിഫ്റ്റിന് മുമ്പിലായിട്ടാണ്. അവിടെ വെക്കുന്നതിന് വേണ്ടി ഒരു സി സി ടി വി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി ഇതിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്കും പുറത്തും അകത്തേക്കും ഒക്കെ സംസാരിക്കാം. മെമ്മറി കാർഡ്, അതിന് വേണ്ടിയുള്ള മെമ്മറി കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്നിക്ക് നമുക്ക് ഇവിടെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അത് ഇലക്ട്രീഷനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കേണ്ടി വരും. പിന്നെ നമ്മളൊരു മെഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ മൂന്നാല് ബെഡ്റൂംസ് ഒക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മോഡം നമ്മളിവിടെ പുറകിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ടി വിയുടെ താഴെ നമ്മുടെ മോഡം. ഇവിടെ ഏഷ്യാൻ്റെ കണക്ഷനാണ്. അപ്പൊ ഈ ലിവിംഗ് ഏരിയയിൽ മാത്രമേ ഇതിന്റെ റേഞ്ച് കിട്ടുള്ളൂ. നമുക്ക് ബാൽക്കണിയിലും അപ്പുറത്ത് എന്റെ റൂമിലോ അവയുടെ റൂമിലോ അച്ഛൻ്റെ റൂമിലോ ഒന്നും നമുക്ക് റേഞ്ച് കിട്ടൂല. റൂംസിലേക്കൊക്കെ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വാങ്ങിച്ചിട്ട് ഇത് ഒരെണ്ണം മോഡമായിട്ട് കണക്ട് ചെയ്ത് ഇത് രണ്ടും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. ടി പില്ലിങ്ങിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പം ഈ മൂന്ന് പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഐഫോണും പിന്നെ അതുപോലത്തെ ഗാഡ്ജറ്റുകളല്ലാതെ ആപ്പിളിന്റെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ അൺബോക്സ് വെറുതെ മേളിൽ പൊട്ടിച്ചു എന്റെ പൊന്നെ. ഇത് കൊള്ളാലേ, അടിപൊളി. ഇതിന്റെ മേളിൽ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര ഉള്ളു സാധനം. എന്ത് ഫിനിഷിംഗ് അല്ലേ ഈ സാധനത്തിന്. അടിപൊളി അടിപൊളി സാധനം. അപ്പൊ ഇതിന് നമ്മുടെ ഇതുണ്ട്, നമ്മുടെ പ്ലഗ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ കുറച്ച് വയറിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് വരുള്ളൂ. എന്തുമാതിരി ഫിനിഷിംഗ് ആണ് ഈ സാധനത്തിന്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ആ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഫസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ടി വിയുമായിട്ടൊന്ന് പെയർ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ ഫോണൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുവഴി നമുക്ക് സംസാരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഹേസിരി വർക്ക് ചെയ്യുന്ന തോന്നുന്നു ഇതിനകത്ത്. ആപ്പിൾ അല്ലെല്ലാം വർക്ക് ചെയ്യും. അവന് ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ഫോൺ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനത്തെ മൊത്തത്തിൽ നിന്നുള്ളൊരു വമ്പൻ സെറ്റപ്പ് ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം ആപ്പിളിന്റെ ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്കിനും വോൾവോ ഇരിക്കുന്നുണ്ടോ. നമ്മുടെ വോൾവോല് ഷിൻഡു സാർ തന്നാണ്. ഇത് അതിന് സ്റ്റിക്കർ പൊട്ടിച്ചു. അയ്യോ ഇത് ഇറക്കുന്നടാ, അടിപൊളി സാധനം കേട്ടോ. കിട്ടില്ല സാധനം. ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ടിവിയുടെ ഇപ്പുറത്തും അപ്പുറത്തും വെച്ചാൽ മതി എന്നാണ് നമ്മളോട് ഫൈസൽക്ക് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത് ഓൺ ആക്കിയിട്ട് ഇത് പെയർ ചെയ്ത് നോക്കി. എങ്ങനെ പെയർ ചെയ്യണ സംഭവം. അങ്ങനെ ഹോം പോഡ് എടുത്ത് ടി വിയിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ്, നോക്കാം കണക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആൻഡ്രോയിഡ് ടി വിയിൽ ഹോം പോഡ് കണക്ട് ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഞാനും അവയും കൂടെ പഠിച്ച പണി. 18 നോക്കി, യൂട്യൂബ് മൊത്തം പരതി, ഗൂഗിൾ മൊത്തം പരതി, പിന്നെ എന്തൊക്കെയോ തുക്കള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കണക്ട് ചെയ്യാൻ വേണ്ടി, അതൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ ഫൈനലി നമ്മൾ ആൻഡ്രോയിഡ് ടി വിയിൽ നമുക്ക് ഹോം പോഡ് കണക്ട് ചെയ്യണമെങ്കിൽ ആപ്പിൾ ടി വി ഡിവൈസ് വേണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഐറ്റിനറ്ററിൽ വീണ്ടും വിളിച്ചു പറഞ്ഞ് സ്വിഗ്ഗി ജെനി വഴി ഫൈസൽക്ക് നമുക്ക് നമ്മുടെ ആപ്പിൾ ടി വി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് മറ്റേ എന്താ പറയാ, എത്ര ഇതിന് ഇതിന് കുറെ ഇതിന് രണ്ട് ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ആപ്പിൾ ടി വിക്ക്. ഇത് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 3rd Gen 128 GB വൈഫൈ ഇന്റർനെറ്റ് ഒക്കെ ഉള്ള ഒരു ആപ്പിൾ ടി വി ആണ്. ശരിക്കും ഈ ആപ്പിൾ ടി വി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ എം ഐ ബോക്സ് ഇല്ലടാ, എം ഐ ബോക്സ് ഒക്കെ എടുത്ത് നമ്മള് പഴയ സാധാരണ ടി വി നമ്മൾ സ്മാർട്ട് ടി വി ആക്കി മാറ്റത്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ടി വി ഒരു ആപ്പിൾ ഇന്റർഫേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റേണൽ ഡിവൈസാണ് ഈ കാണുന്ന ആപ്പിൾ ടി വി എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് ഈ ആപ്പിൾ ടി വി എന്താണെന്ന് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കാണുന്ന ഡിവൈസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി വിയിൽ HDMI കേബിൾ വഴി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടി വി ആപ്പിൾ ഇന്റർഫേസിലേക്ക് മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയുക കാണുന്ന നമ്മുടെ ആൻഡ്രോയിഡ് ടി വി നമുക്ക് എങ്ങനെയാണ് ആപ്പിൾ ഇന്റർഫേസിലേക്ക് മാറ്റുന്നത് നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഈ ബോക്സിനകത്ത് നമുക്ക് ഒരു റിമോട്ടുണ്ട്. ഓഹ്, ഈ റിമോട്ടിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് നോക്ക്, കിടില സാധനം. അതിൻ്റെ ക്വാളിറ്റി നോക്ക്. ഋഷി എടുത്ത് ഒന്നും പറഞ്ഞോണ്ട് ചെയർ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിമോട്ട് എന്തായാലും അടിപൊളിയാണ്. നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്താൽ മതി.
പിന്നെ ഇത് ഇതിന്റെ പവർ പ്ലഗ് ആണ്, പവർ പ്ലഗ് ഉണ്ട്. പിന്നെ നമുക്ക് ആപ്പിൾ ടിവിയുടെ എന്തൊക്കെയോ ബ്രോഷറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാവൂലേ? അങ്ങനെ ഇത് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് നമ്മുടെ എച്ച് ഡി എം ഐ കേബിൾ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഐഹബ് ഉണ്ട്. ഐഹബിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവരൊരു നാലഞ്ച് ബെല്ല കേബിളുമായിട്ട് ഒരാൾ ഇവിടെ വന്നു. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു കേബിൾ ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ കണ്ടില്ലേ നമുക്ക് വിടാ, നമ്മള് സിറ്റിയിലേക്ക് മാറിയപ്പോ എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലടാ. നമുക്ക് സ്വിഗ്ഗി ഉണ്ട്, ജെനി ഉണ്ട്. നമ്മളെ ശരിക്കും മടിയന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വിഗ്ഗിയും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള പരിപാടികളെല്ലാം അല്ലേ. പിന്നെ അപ്പൊ നമ്മള് എച്ച് ഡി എം ഐ കേബിൾ പുടുപുടായി കാണാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചാൽ എച്ച് ഡി എം ഐ കേബിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ആപ്പിൾ ടി വി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കട്ടെ. ഞാനപ്പോ ഇത് ആപ്പിൾ ടി വി കണക്ട് ചെയ്ത് ആപ്പിൾ ടി വി കണക്ട് ചെയ്തിട്ട് ഇപ്പം അതിന്റെ സെറ്റിംഗ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിമോട്ട് വെച്ച് ഓൺ ചെയ്യുന്നത്. ആ അതിന്റെ റിമോട്ട് വെച്ച് ചെയ്യട്ടെ. എന്താ എങ്ങനെയാണ് ആപ്പിൾ ടി വി എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. എന്താ പ്രേണി വെച്ചാൽ എനിക്കറിയത്തില്ല. ഇതില് ഞാനിങ്ങനെ സെറ്റിങ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ ചോദിച്ചു നിങ്ങളുടെ ഹോം പോഡ് ടി വി സ്പീക്കേഴ്സ് ആയിട്ട് ഡിഫോൾട്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്തു. ഇനി സീ ദ വേൾഡ്, ഇതെന്താ സ്ക്രീൻ സേവർ. യെസ്, ഞാനങ്ങനെ ആപ്പിൾ ടി വി സക്സസ്ഫുള്ളി കണക്ട് ചെയ്ത് എന്നിട്ട് ഹോം പോഡിനകത്ത് നമ്മളിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കാനായിട്ടല്ലോ നമുക്ക്. ഇതാണ് പരിപാടി, ഇതാണ് പരിപാടി. അയ്യോ, ഇത് സെറ്റപ്പ് ഒരു രക്ഷയില്ല. ഇത് ശരിക്കും രണ്ട് ഹോം പോഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിപൊളി ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ജയിലറിൽ ഇഷ്ടമുള്ള ഒരു അടിപൊളി സീനുകളിൽ ഒന്നാണിത്. അടിപൊളിയാണ്. Hi bro. Hi. How are you? I am fine. ഞങ്ങളെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നീ എവിടെയാ? അവിടെ ഇരിപ്പുണ്ട്. അപ്പൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്, അവരവിടെ ഇരിപ്പുണ്ട്. ഞങ്ങള് ഈ ആപ്പ് നമ്മുടെ അതായത് ശ്വേതയുടെ ഫോൺ നമ്മള് ഈ ആപ്പിൾ ടി വി ഉപയോഗിച്ചിട്ട് ഫേസ് ടൈമിൽ കണക്ട് ചെയ്ത് എന്നിട്ട് ആ ഫേസ് ടൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോ വീഡിയോ കോൾ വിളിക്കുന്നത്. അതായത് ഇത് ശരിക്കും ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ആപ്പിൾ ടി വി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു ഫീച്ചർ വന്നത്. ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് ഫേസ് ടൈം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡായി. അപ്പൊ ഈ ഫേസ് ടൈം എടുത്തിട്ട് നമ്മള് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം. ഓ, ഇത് ഫോൺ അവിടെ വെച്ചിട്ട് നമ്മളെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഫോൺ ഇപ്പൊ എവിടെ ശ്വേത വെച്ചിരിക്കുന്നെന്ന് നോക്കിയത്? എന്താ അവിടെ അവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്നിട്ട് അത് നമ്മളെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ, സെൻട്രൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഭയങ്കര സംഭവല്ലേ. ഉണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കും ഫോൺ ഇരിക്കുന്നത്. കണ്ടോ ഇത്തരത്തില്. ഇനിയിപ്പോ അത് നമ്മളെ സെൻട്രൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ആക്കി. ഇതെന്താ സംഭവം? പോർട്രേറ്റ്. ഇതെന്താ പോർട്രേറ്റ് സംഭവങ്ങൾ, റിയാക്ഷൻസ്, ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അമ്മ അമ്മേനെ വിളിച്ചു നോക്കാം. അമ്മ അവിടെ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അമ്മ എന്താ പരിപാടി? അതെങ്കിൽ ഉറങ്ങുമായിരിക്കും. ഓടി, നമുക്ക് വിളിച്ചു നോക്കാം അമ്മ എന്താ പരിപാടി. ഹലോ, പാവ ഉറങ്ങായിരുന്നു. ആണോ, ഇങ്ങോട്ട് വന്ന് നോക്ക്, ഞങ്ങൾ എന്നാ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ശ്വേത, ഇനി എന്നെ നിങ്ങള് വീഡിയോ കോൾ, ഞാൻ പുറത്തു പോകുമ്പോ വീഡിയോ കോൾ വിളിക്കുമ്പോ ഇങ്ങനെ വിളിക്കാം കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര രസമല്ലേ. ഇപ്പൊ നമ്മൾ എനിക്ക് ഇവിടെ എണീറ്റ് കഴിഞ്ഞത്, ആ തേടി എണീറ്റ് കഴിഞ്ഞാ ഡിറ്റക്ട് ചെയ്യുന്നത്. എന്റെ ദൈവം, ഇത് കണ്ടോ അബി, ഇത് പൊളി സാധനാടാ. ഇത് കണ്ടാ, ഇത് കണ്ടാ, ഇത് ഞാനിപ്പോ സെന്റർ സ്റ്റേജ്. ഇത് വലുതാക്കാൻ പറ്റുമോ? ഇത് കണ്ടില്ലേ, അതിനകത്ത് നോക്ക്. നമ്മൾ എഡിറ്റ് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിനും അത് ഡിറ്റക്ട്, നീ എഡിറ്റ്, ആ അത് ആ ഒരു ഫീൽഡ് ഓഫ് വ്യൂവിലെ ഡിറ്റക്ട് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ എഡിറ്റപ്പോഴത്തേക്കിനും അത് നമ്മളെ ഡിറ്റക്ട് ചെയ്യുന്നത്. അത് സംഭവം പൊളിയല്ലേ. അടിപൊളി കേട്ടോ. ഇത് ഇത് കിടില ഫീച്ചർ ആട്ടോ. ഇത് കാശ് കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത് സംഭവം വർത്താണ്. ഞാനിപ്പോ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത്? അടുത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നില്ല. നമ്മൾ ഇനിയിപ്പോ അവിടെ ഇരുന്ന് നോക്കാം. വാ, നമുക്കിനി അവിടെ ഇരുന്ന് നോക്കാം. അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ. നമുക്കിനി അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അവൻ എങ്ങനെയാ വരുന്നേ? എവിടെ? സെന്റർ സ്റ്റേജ് കൊടുക്കണം അല്ലേ? സെന്റർ സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാല് ആ അതെ, ഉണ്ടോ ഉണ്ടോ? വാ, ഇതൊക്കെ ആ അതെ, ശ്വേതയുടെ ഫോൺ അവിടെ താഴെ ഇരിക്കുന്നേ. ഉണ്ടോ? അടിപൊളി സെറ്റപ്പാ. തകർത്തു പിന്നല്ല. ഇനി ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചാൽ മതി ഫേസ് ടൈം.
അപ്പൊ ഓക്കെ, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ബൈ. അപ്പൊ ഹോം ബോർഡും ആപ്പിൾ ടിവിയും കിട്ടില്ല അല്ലേ? അതെ, നമ്മള് ശരിക്കും ഓട്ടോമേഷനും കൂടെ ചെയ്യുവാണെങ്കിൽ ഇത് വേറെ ലെവലാക്കാം. ഇതിനകത്ത് ഈ ഹോം ബോർഡും ആപ്പിൾ ടിവിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫുൾ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ലെവലാവും. നമ്മളിവിടെ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഓട്ടോമേഷൻ ഒന്നും ഇപ്പൊ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാമല്ലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും ഐഫോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് എല്ലാവർക്കും ഫോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറർ ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല പരിപാടികളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര കൺവീനിയന്റ് ആണ്. അപ്പോ ആപ്പിൾ ടി വി ഹോം ബോർഡ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഒരു എന്താ പറയാ സംഭവമാണ്. അപ്പം നമുക്കിനിയിപ്പം നെക്സ്റ്റ് സാധനം നമുക്ക് പഠിക്കാം. ഇത് ഫാസ്റ്റ് സ്റ്റേബിൾ എവറിവെയർ ടി പി ലിങ്കിന്റെ നമുക്ക് ഇത് ഈ ഈ സാധനം വാങ്ങിക്കും. ഇത് മെഷാണ് ബേസിക്കലി, എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതിന് എത്രത്തോളം സ്പീഡ് കിട്ടും എന്നുള്ളത് നോക്കി വേണം ഇത് വാങ്ങിക്കാനായിട്ട്. ഇത് ബേസിക്കലി ഇവർ പറയുന്നത് വൈഫൈ ഡെഡ് സോൺ കില്ലർ, വൈഫൈയുടെ ഡെഡ് സോൺ കില്ല് ചെയ്ത് തരും. പിന്നെ സീംലെസ് റോമിംഗ് വിത്ത് വൺ വൈഫൈ നെയിം, അതായത് നമുക്കൊരു വൈഫൈ നെയിം വെച്ചിട്ട് നമുക്ക് ഈ വീട് കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ സംഭവം ചെയ്യാൻ പറ്റും. കണക്ട് ഓവർ 100 ഡിവൈസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 5500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളിലോ 3-5 ബെഡ്റൂം ഹൗസുകൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെ പല ഡിവൈസുകൾ കിട്ടും, പല കമ്പനികളുടെ പല ഡിവൈസുകളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഉതകുന്നത് അതെന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിനകത്ത് 400 Mbps വരെ 2.4 GHz അതേപോലെ തന്നെ 5G 867 Mbps വരെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഇത് വെക്കുന്നതിനും ഒരു വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കാരണം എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പവർ, ഇതിന് പവർ കൊടുക്കണമല്ലോ ഈ സാധനം വെക്കുന്നതിന്. ഇതിന് 3 വർഷത്തെ വാറണ്ടി ഒക്കെ ഉണ്ടല്ലോ. ഈ പവർ കൊടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് പല ഡിസൈനിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ബോക്സ് പോലെ ഇരിക്കുന്ന, ഫോം ബോർഡ് പോലെ ഇരിക്കുന്ന പല ഡിവൈസിലുള്ള പല ഡിസൈനിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് അല്ലേടാ? നല്ല കിടുക്കാച്ചി പാക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ആപ്പിളിൻ്റെ പാക്കിങ്ങിൻ്റെ അത്രയൊന്നും വരുമൊന്നുമില്ല. ഇത് കണ്ടോ, ഇതാണ് സാധനം കണ്ടോ. ഇത് ശരിക്കും ബേസിക്കലി ഒരു ടി പി ലിങ്കിൻ്റെ ഒരു സാധനം. ഇതിൻ്റെ ഇത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത് 3 എണ്ണം വാങ്ങിച്ചില്ലേ, ഇത് 1.5 എണ്ണം കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് വാങ്ങിച്ചതും ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ പരിപാടികൾ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഓക്കെ. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്കൊരു കുത്തുന്ന സാധനം, പിന്നെ ഇതിനകത്ത് ഓരോ ബോക്സ്, ഇതുപോലത്തെ 3 ബോക്സുകളുണ്ട്. അപ്പൊ ഈ 3 ബോക്സുകൾ നമുക്ക് പവർ അഡാപ്റ്റർ ആണ് വന്നിരിക്കുന്നത്. കാരണം ഇതിനെല്ലാം പവർ കൊടുക്കണമല്ലോ. അപ്പൊ അതുപോലെയുള്ള അതിനു വേണ്ടിയുള്ള പവർ അഡാപ്റ്റർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 3 പവർ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡും ഉണ്ട്. ഇത്ര സാധനങ്ങളാണുള്ളത്. അപ്പൊ ഞാനിത് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഷവർമയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുന്നു. അത് ചൂടാക്കാൻ ഓവൻ, എന്തൊക്കെ വേണം എനിക്ക് വയ്യ. ഇപ്പൊ ഉച്ചക്ക് വാങ്ങിച്ച ബിരിയാണി ബാക്കിയുണ്ട്, അതിപ്പൊ ചൂടാക്കി തരും. വമ്പൻ സെറ്റപ്പാണ് ഇവിടെ പരിപാടികള്. ഇവിടെ നമുക്ക് നാളെ കിച്ചന്റെ ബിടുബിടാ, നമുക്ക് നാളെ കിച്ചന്റെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഷോട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ വേണ്ടേ? അപ്പം വേണം കേട്ടോ അവന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിച്ചന്റെ ആൾക്കാർ വന്നിട്ട് അവര് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും. ഇതൊക്കെ എത്ര ദിവസം ഇങ്ങനെ കാണുമോ ആവോ. വീൽസോണ്ട് ബസ്സാ പാടുന്നത്, മനസ്സിലായോ നിങ്ങക്ക്? ഞങ്ങളിപ്പോ ലുലുവിൽ പോയിട്ട് കൊറേ സാധനങ്ങള് ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നു. കൊറേ സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതും ഞാൻ അൺബോക്സിംഗിന്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഹോം ബോർഡ് കണക്ട് ചെയ്തു, ആപ്പിൾ ടി വി കണക്ട് ചെയ്തു. ഇപ്പൊ അതിനകത്താണ് നമ്മള് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനാഫ്കയുടെ ചാനലിൽ വന്ന വീഡിയോ ആണ്. മനാഫ്ക മാറ്റ് കൺസെപ്റ്റ്സിന്റെ ചാനലിൽ നമ്മുടെ കംപ്ലീറ്റ് ഒരു ചെറിയൊരു മിനിമൽ ഹൗസ് ടൂർ, ഞങ്ങള് മാറ്റ് കൺസെപ്റ്റ്സിനെ പറ്റി സംസാരിക്കുന്നതും അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ അതിനെ കണ്ടേ കാണണം. പിന്നെ നമ്മുടെ ടി പി ലിങ്കിന്റെ ആ ഒരു മെഷ് ഞാനിവിടെ കണക്ട് ചെയ്തു. അതിൽ ഒരു ഡിവൈസ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു, എന്നിട്ട് അതുമായിട്ട് റൂട്ട് ചെയ്ത് 2 സാധനങ്ങളോടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെ വെച്ചെന്ന് വെച്ചാല്, അതൊന്ന് ഞാനിപ്പം കിച്ചന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് കിട്ടത്തില്ല. ഇത് ശരിക്കും എന്റെ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. അതിന് വെക്കാനുള്ള എനിക്ക് സെറ്റപ്പ് അവിടെ ഇല്ല, അതെനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തിട്ടാലേ എനിക്ക് അവിടെ അങ്ങോട്ടേ കിട്ടുള്ളൂ. ഇവിടെ അബിയുടെ റൂമിലും അതേപോലെ തന്നെ അമ്മയുടെ റൂമിലും ഒക്കെ കിട്ടാനായിട്ട് ഞങ്ങളുടെ വാഷ് ബേസിൻ ഇവിടെ ടെമ്പററി ആയിട്ട് ഇതൊന്ന് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ ഇത് വേണമെങ്കിലും ഒന്നുകൂടെ കൺസീൽ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ കൊട്ടിച്ചൊക്കെ വെക്കാം. അതിന്റെ ഒരു സംഭവം കൂടെ നോക്കണം.
ഇത് വളരെ സിമ്പിളാണ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് ടി പി ലിങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം നമ്മുടെ മെയിൻ സംഭവം കണക്ട് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ കണക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ലിങ്ക് ആയിട്ട് വന്നോളും. അത് ഭയങ്കര സിമ്പിളാണ്, നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, കാണാനും നല്ലൊരു എലഗന്റ് ലുക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോ ഇതെല്ലാം ഞങ്ങൾ ലുലുവിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന രണ്ട് സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കിച്ചൺ നൈഫ് വെച്ചിട്ടാണോ അൺബോക്സ് ചെയ്യാൻ പോണേ? സർ, ഇതും ഇന്നലെ അവിടുന്ന് വാങ്ങിച്ചതാണ്, ചെറിയൊരു ഇരിക്കാനുള്ള സാധനം. ഇത് മിക്സിയാണ്, മിക്സി ഞാൻ വാങ്ങിച്ചത് ബോഷിന്റെ മിക്സിയാണ് വാങ്ങിച്ചത്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കിനും കുറെ കമ്പനികളുടെ മിക്സി ഉണ്ടായിരുന്നു. അപ്പോ നോക്കിയപ്പോഴത്തേക്കിനും അത്യാവശ്യം മോശമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി ബോഷിന്റെ. അപ്പൊ ഇത് 1000 വാട്സിന്റെ മിക്സിയാണ്, 60 മിനിറ്റ്സ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഹെവി ഡ്യൂട്ടി മോട്ടോർ കപ്ലർ, അതേപോലെ തന്നെ മെറ്റാലിക് ജാർ കോളർ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചട്നി ബ്ലേഡ്, വെറ്റ് ഗ്രൈൻഡിങ് ബ്ലേഡ്, ഡ്രൈ ഗ്രൈൻഡിങ് ബ്ലേഡ്, ബ്ലെൻഡർ ബ്ലേഡ്, മൈക്രോ ജാർ ബ്ലേഡ്, പൗണ്ടിങ് ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. സംഭവം നല്ലൊരു ഡിസൈനുമാണ്, ഞാനതാണ് ഇത് ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത്. വളരെ കോമ്പാക്ട് ആണ്, അത്യാവശ്യം നല്ലൊരു കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് കാണാനുള്ള ഒരു ഭംഗിയും കൂടെ നോക്കണമല്ലോ, നമ്മൾ ഇത്രയൊക്കെ ഇന്റീരിയർ ചെയ്തിട്ട് ഒരു ലുക്കുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യണ്ടേ. രജിസ്റ്റർ യുവർ ന്യൂ ഡിവൈസ് ഓൺ മൈ ബോഷ് നൗ ആൻഡ് ഗെറ്റ് ഫ്രീ ബെനിഫിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യണം കേട്ടോ. വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് ആപ്പ് കണക്ട് ചെയ്തിട്ട് അവിടെ ബെഡ്റൂമിൽ പോയി ഓണാക്കി പരിപാടികൾ കാണുന്നു. ഓക്കെ ബോഷ്, കൺഗ്രാജുലേഷൻസ് ഓൺ ഓണിങ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ് ഐറ്റം. അപ്പൊ ഇത് ഇതിനകത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കുറെ ജാറുകളും കാര്യങ്ങളൊക്കെയാണ്. പാക്കിംഗ് ഒക്കെ അടിപൊളിയല്ലേ, ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അൺബോക്സ് ഇറ്റ്. ഇതെല്ലാം ജാറാണോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജാറുകളാണ്. ഇതാണ് നമ്മുടെ മിക്സർ, മിക്സർ ഗ്രൈൻഡർ എന്ന് പറയുന്ന സാധനം. ഇത് ഇങ്ങനെ ഇത്തരത്തിലെ പ്ലാസ്റ്റിക് കവറിനകത്താണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങ് ചെയ്താൽ പോരെ അല്ലേ? ലുലു കണക്ട് ചെയ്താണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ലുലു കണക്ട് ചെയ്ത് പോയിട്ട് ഇവരെ മിക്സുകളാന്ന് അറിയാമോ, നീ വരാനും നന്നായി. നീ വന്നായിരുന്നെങ്കിൽ നിനക്ക് കൺഫ്യൂഷൻ അടിച്ച് നീ ഏത് വാങ്ങണം എന്നുള്ളതിൽ ഡൗട്ട് അടിച്ചേനെ. കാരണം അവിടെ അതുപോലെ ഡിഫറെന്റ് പല പല ബ്രാൻഡുകളുടെ മിക്സികൾ അവൈലബിൾ ആണ്. ഇതിന്റെ താഴെ ഒരു റബ്ബർ മിക്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിരിക്കും അല്ലേ. ഇത് തന്നെ വൈറ്റും ഉണ്ടായിരുന്നു, ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത്. നല്ലൊരു നല്ലൊരു ഡിസൈൻ അല്ലേ. 1, 2, 3 പിന്നെ പൾസ് ഉണ്ട്. കൊള്ളാം അല്ലേ, ഹലോ ഞാനിവിടെ ഉണ്ട് ഗൈസ്. ഇത് ഇത്തരത്തിലുള്ള ഒരു ജാറ്, ഇതിങ്ങനെ വെക്കാം. അതെന്ത് ജാറ? അതെന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല, അതൊക്കെ നീ ഇത് നോക്കി പഠിക്കണം. അങ്ങനെ ഒരു എത്ര എത്ര ജാറുണ്ട് ഇതിനകത്ത്? 1, 2, 3 പിന്നെ 5 ജാറ്. 4 ജാറുണ്ട്. 5 ജാറ് മാവരക്കുന്നത് പൊടിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തില് 5 ജാറുള്ള ഒരു പ്രോഡക്റ്റാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്കുകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ആ സാധനം പറയുന്നത് ഈ സാധനമാണ്. ഇത് ഫിലിപ്സിന്റെ ഗാർമെന്റ് സ്റ്റീമർ എന്ന് പറയുന്ന സാധനമാണ്. അതായത് നമ്മൾ സാധാരണ അയൺ ബോക്സ് യൂസ് ചെയ്യില്ലേ, അപ്പൊ ഈ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ് ഈ സാധനം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ കടകളിലോ തുണിക്കടകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ട്രയൽ റൂമിലൊക്കെ പോയി നമ്മൾ ഇട്ട് ഒരു ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ അത് ചുടുങ്ങൂലേ. അപ്പൊ അവർ തിരിച്ചു മടക്കി വെക്കുന്നതിന് മുമ്പായിട്ട് അവര് ഇങ്ങനെ ഒരു സാധനത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ 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 ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സിമ്പിൾ, നമ്മൾ വളരെ ഈസി ആയിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് വെച്ചിട്ട് സാരി അടക്കം എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് കുറെ ഇതിന്റെ സ്പെസിഫിക്കേഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പാണ് നമുക്കിത് പൊട്ടിക്കാം. ഇത് പല കമ്പനികളുടെ അവൈലബിൾ ആണ്, ഫിലിപ്സിന്റെ ആണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ഇതും ഫിലിപ്സിന്റെ തന്നെയാണ് വാങ്ങിച്ചത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം സാധനം എങ്ങനെയുണ്ടെന്നുള്ളത്. യെസ്, അപ്പൊ ഇതിനകത്ത് ശരിക്കും നമുക്ക് ഇതെന്തുവാ ഗ്ലൗസ് കൈ പൊള്ളിപ്പോയാലോ. ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, എന്തോ ഗ്ലൗസ് ഒക്കെ ഉണ്ട്. ഒരു ഗ്ലൗസേ ഉള്ളു, പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ എന്തിനാ മടക്കുന്നത്, ഒരു എന്തിനാ
ഹാങ്ങർ പോലത്തെ സാധനം ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് എങ്ങനെയാണുള്ളൂ, വീണ്ടും ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി. പിന്നെ ഇത്തരത്തിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ സാധനങ്ങൾ ഇതൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇങ്ങനെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു, നമുക്ക് പൊട്ടിച്ച് നോക്കാം. പിന്നെ രണ്ട് സ്റ്റാൻഡ്, അതിൻ്റെ സ്റ്റാൻഡാണ് നമുക്കിത് സിക്സ്റ്റി സെവൻ വെക്കണം. ഇതുള്ളതല്ലേ അപ്പോ ഫസ്റ്റ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴെ വെക്കണം, താഴെ വെച്ചിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്തിട്ട്. താഴെ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിതിനകത്ത് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചതിന് ശേഷമേ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ലെറ്റ് മീ ഇൻസ്റ്റാൾ ദിസ്. സോ ഫിക്സ് ചെയ്തോ? നമ്മളിത് ഫിക്സ് ചെയ്തു. വേറെ സിമ്പിൾ ആണ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിന്റെ താഴെ നമ്മൾ ട്രൈപോഡ് ഒക്കെ മുളക്കുന്ന പോലെ രീതിയിൽ വെക്കുക. ഇത് ഈ ഹാങ്ങിനോട് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്യാം. സിമ്പിൾ സാധനമാണ്. ഇന്നലകത്ത് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതിവിടെ ഓണാക്കാം. ഓണാക്കി കഴിയുമ്പോൾ ആദ്യം വരണം എന്നാണ് വെള്ളം ചൂടായിട്ടല്ലേ ആവി വരുള്ളൂ. ഇതിങ്ങനെ ചൂട് നമുക്ക് രണ്ടു മൂന്ന് ഇത് ഉണ്ടോ, ഇതിനകത്ത് ഹൈ ചൂട്, മീഡിയം ചൂട്, നല്ല ചൂട് എന്നൊക്കെ പറയും. ഇത് വേണമെങ്കിൽ നമുക്ക് ആവി പിടിക്കാതെ യൂസ് ചെയ്യാം. പന്തപുത്തിന് പറയല്ലേ ഈ സാധനം ചൂടാവും. അറിയോ, അതെ അതെ അതെ. അപ്പൊ ഇത് നമ്മള് എന്താ വെച്ചാൽ ഹാങ്ങറിലോ എല്ലാം ഇങ്ങനെ ഇടുക. അപ്പൊ ഇത്രയും ചുളുങ്ങിയ ഒരു ഉടുപ്പാണ് ടീഷർട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മള് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി. എനിക്ക് അറിയത്തില്ല ഇത് തുടയ്ക്ക്. ഇത് എന്ത് അങ്ങനെയല്ല ചെയ്യണ്ടേ? ഞാൻ കാണിക്കട്ടെ. ശ്വേത കാണിച്ചു തരാം. ശ്വേത, പ്ലീസ് ഷോ ദിസ് ഹൗ ഇറ്റ് ഈസ്. ചൂട് ആണോ? അങ്ങനെ ചെയ്യണം. കൊള്ളാലോ. ഇത് ചൂട് കൂടി കരിഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. ചൂട് കുറയ്ക്കാൻ ഞാൻ ഇച്ചിരി ഒരു പോയിന്റ് കുറയ്ക്കാം. ഇങ്ങനെയാണല്ലോ പരിപാടി. ഇത് കൊള്ളാലോ പരിപാടി. ഇത് പക്ഷെ ചൂട് കൂടി കരിഞ്ഞു പോയത് എന്റെ ടീഷർട്ടാണ്. നോന്നില്ല എന്റെ കൈ 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 ചുളുക്കം, കൈയുടെ ചുളുക്കം മാറ്റി, ചുളുക്കം മാറി. ഇത് കൊള്ളാട്ടോ സംഭവം. ഇത് സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റൊരു ടെക് പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് താഴെ സെക്യൂരിറ്റിനെ വിളിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ്. സെക്യൂരിറ്റിക്ക് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാനും പിന്നെ വീഡിയോ കോൾ വഴി നമ്മളെ കാണാനും മറ്റുമൊക്കെ ഉള്ള എന്തൊരു പരിപാടിയാണ് ഈ കാണുന്നത്. പിന്നെ യെസ്, അത് അതിനകത്ത് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു ടാബ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ കാണിച്ചുതരാം. ഓക്കെ യെസ്. എൻ്റെ ഉടുപ്പ് ഇതിൻ്റെ ചുളുക്കൊക്കെ മാറ്റി, കൈയുടെ ചുളുക്കൊക്കെ മാറ്റിക്ക്. ഇങ്ങനെ പരിപാടി എന്നുള്ളത് ഇത് കൊള്ളാട്ടോ പരിപാടി അല്ലേ. നമ്മൾ ഈ അയൺ ശരിക്കും അയൺ ടീഷർട്ടൊക്കെ ശരിക്കും ഈ പ്രിന്റേലൊന്നും നമുക്ക് അയൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലേ, ഇത് ഈ പ്രിന്റേലൊന്നും നമുക്ക് അയൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇളകിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പരിപാടി കൊള്ളാം. നമ്മളൊരു അയൺ ബോക്സ് വാങ്ങുന്നതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി കോസ്റ്റ് ഇതിനുണ്ട്. പക്ഷേ സംഭവം എഫിഷ്യൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന് ഇപ്പം നമുക്ക് ചുളുക്കൊക്കെ മാറ്റി തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് ഇത്തരത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അടിപൊളി അല്ലേ. ഇതിന് ശരിക്കും നമുക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ ഈ പ്ലഗ് വേണം. അതായത് സാധാരണ പ്ലഗ് പോലെ നമ്മുടെ ഓവനൊക്കെ കുത്തുന്ന ആ ഒരു പ്ലഗ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ കിച്ചണിലെ ടെക് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ വാങ്ങിച്ച മിക്സി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൽ ജിയുടെ ഓവൻ ഇവിടെ ഇരിപ്പുണ്ട്. ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഇരിപ്പുണ്ട്. ഇത് ശ്വേത ഋഷിയുടെ വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനമാണ്. പിന്നൊരു വാട്ടർ കെറ്റിൽ ഇവിടെ ഇരിപ്പുണ്ട്. അത് വി ഗാർഡിൻ്റെയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കിച്ചണിലുള്ളത്. ഈ വീട്ടിലെ അവസാനത്തെ ടെക് ഡിവൈസ്. അവസാനത്തെ അല്ല മോളെ, ഇനി രണ്ട് സാധനം വൈകിട്ട് വരും. നമ്മളെ സഹീർ ഭായും അതേപോലെ തന്നെ ഫൈസൽ കെയും ഈ രണ്ട് സാധനങ്ങളും കൂടെ വരുന്നുണ്ട്. അതും നമ്മൾ കാണിക്കും. ഇന്ന് ഫുള്ള് നമ്മുടെ ടെക് അൺബോക്സിംഗ് പരിപാടികളാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫിലിപ്സിന്റെ ഹെയർ ഡ്രയർ ആണ്. ഇത് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള, ഇത് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ പവർഫുള്ളുമാണ്. ഫിലിപ്സിന്റെ ഒരു ഹെയർ ഡ്രയർ. ഇത് 1800 വാട്ട്സിന്റെ ഹെയർ ഡ്രയർ ആണ്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചാണ് കഴിഞ്ഞ ദിവസം.
ഈ ഒരു കളറാണ് ഇച്ചിരി ഗേൾഷ് കളറാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്യുർ ടെക് ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ മിനറൽ അയൺസ് റിലീസ്ഡ് ബൈ ഫിലിപ്സ് മിനറൽ അയോണിക് എയർ ഡ്രയർ, ഇത് വെച്ച് തല ചൂടാക്കി കഴിഞ്ഞാൽ മുടിക്ക് പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെയാണ് ഫിലിപ്സ് കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ ഇതൊന്നും നമുക്കറിയില്ല, ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനോ അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റുകളാണ്. അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റുകളാണ്. സോ ഇത് അസിറ്റീസ് നമ്മളിതിന്റെ ഒറിജിനൽ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആക്ച്വലി വാങ്ങിച്ച പ്രോഡക്റ്റുകളാണെന്ന് തന്നെ നമുക്ക് വേണ്ടി വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. സോ ഇത് നമ്മൾ മറ്റേ എംഐയുടെ ഇതിനകത്ത് മറ്റേ ചൂടും സംഭവങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. എം ഐ പ്ലെയിൻ വൈറ്റ് ആയിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി കളറൊക്കെ അടിച്ച് പെയിന്റ് ഒക്കെ അടിച്ച് കൊണ്ടുപോകാൻ. പക്ഷെ അത് നിന്റെ അല്ലേ, എനിക്കും കൂടെ വേണമല്ലോ. അത് മാത്രമല്ല നമുക്ക് ഇവിടെ അബിക്ക് മുടിയൊക്കെ സെറ്റ് ആക്കണം, എല്ലാവർക്കും മുടിയൊക്കെ സെറ്റ് ആക്കണം. സോ ലെറ്റ് ഇറ്റ് ബി ദേർ. ഇത് നമുക്ക് സാധാരണ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഞാൻ കണക്ട് ചെയ്യാൻ നോക്കട്ടെ. ഇവിടെ നമുക്കൊരു പ്ലഗ് ഉണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ഫൈനൽ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിവിടെ പ്ലഗ് ചെയ്യട്ടെ, എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ഇത് ചൂട് ചൂട് മൈൽഡ് ചൂട് നോർമൽ നോർമൽ നല്ല കാറ്റുള്ളത്. ഇത് ഒറ്റ ബട്ടണിലാണ് ഇതിന്റെ കൺട്രോൾ. ഹെയർ ഡ്രയറാണ് ബേസിക്കലി, ഹെയർ ഡ്രയർ. പിന്നെ ഇതൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫൈസൽക്കാരുടെ കടയിൽ പോയപ്പോഴത്തേക്കിനും ഡൈസന്റെ സാധനം ഇരിക്കുന്നു. ഡൈസന്റെ ഇതുപോലത്തെ ഒരു ഹെയർ ഡ്രയറിന് 36,000 രൂപയെന്ന്. അതേപോലെ തന്നെ ഡൈസന്റെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറും ഡ്രയറും എല്ലാം കൂടെ വരുന്നൊരു സാധനം ഉണ്ട്, അതിന് 50,000 രൂപയെന്ന്. ആപ്പിളിന്റെ ഡൈസന്റെ ഡ്യൂപ്പ് എന്റെ കയ്യിൽ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് വേർത്ത് ഇറ്റ്. സാധനങ്ങളാണ് നമ്മളിപ്പോ നിലവിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ഇത്രയല്ലേ ഉള്ളു, അതായത് ഇനി ഒരു ഹോം ബോർഡ് കൂടെ വരുന്നുണ്ട്. രണ്ട് ഹോം ബോർഡ് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ എഫക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ഹോം ബോർഡ് ആണെങ്കിൽ മോണോ ഇതേ കിട്ടുള്ളൂ. അത് രണ്ട് ഹോം ബോർഡും കൂടെ വെച്ചിട്ട് ആപ്പിൾ ടി വി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ അതും കൂടെ വന്നതിന് ശേഷം അത് ഷോ യു ഗൈസ്. ഇനി ഒരു സാധനം കൂടെ വാങ്ങിച്ചായിരുന്നു, ഇതും ടി പി ലിങ്കിന്റെ തന്നെയാണ്. എനിക്ക് ആ ടി പി ലിങ്കിന്റെ വൈഫൈയും ഇതൊക്കെ ഒരു ആപ്പിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. ഇത് ടാപ്പോ എന്ന് പറയുന്ന ഒരു ഔട്ട്ഡോർ സെക്യൂരിറ്റി വൈഫൈ ക്യാമറയാണ്. അതായത് ബേസിക്കലി എനിക്ക് എൻ്റെ ഫ്ലാറ്റിൽ എല്ലായിടത്തും ക്യാമറയാണ്, ഫ്ലാറ്റിലെ ക്യാമറ എല്ലാ സ്ഥലങ്ങളും പോയില്ല, എല്ലായിടത്തും ക്യാമറയാണ്. നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ഇവിടെ ഇത് ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് ക്യാമറ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്യാമറ പിടിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഇവിടെ പുറത്ത് തന്നെ ആയിട്ട് ക്യാമറ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് വാങ്ങിച്ചത്. ശരിക്കും ഇത് പുറത്ത് ഔട്ട്ഡോറിന് വെക്കുന്ന ക്യാമറയാണ്, ഇതിവിടെ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇത് കുറച്ച് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നൈറ്റ് വിഷൻ ഉണ്ട്, പിന്നെ വെതർ പ്രൂഫ് ആണ്, IP66 വെതർ പ്രൂഫ് ആണ്, പിന്നെ ഫുൾ ടൈം കളർ വീഡിയോ കിട്ടും. പിന്നെ നമുക്കിനകത്ത് മൈക്ക് ഉണ്ട്, നമുക്കിത് അകത്തുനിന്ന് പുറത്തേക്കും അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന എന്തോ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വർക്സ് വിത്ത് ഹേ ഗൂഗിൾ, വർക്സ് വിത്ത് അലക്സ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, ഈ കാണുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് 256 GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടാൻ സാധിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പൊ ഇത് നമുക്ക് പുറത്ത് പവർ കണക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ കൊടുക്കാൻ വേണ്ടി ഒരു 128 GB ഒരു സാംസങ്ങിന് ഒരു മെമ്മറി കാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പുറത്ത് ഈസി ആയിട്ട് പക്ഷെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അതായത് ഇലക്ട്രീഷനെ വിളിച്ചുകൊണ്ട് വന്ന് ഫിക്സ് ചെയ്യിപ്പിക്കേണ്ടി വരും. ശരിക്കും ഈ ഇങ്ങനെയുള്ള ക്യാമറകളുടെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ CCTV ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതാകുമ്പോഴത്തേക്കും ചെറിയ പൈസയേ ഉള്ളൂ. ഇതുപോലുള്ള ഇഷ്ടംപോലെ ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ആണ്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ പ്ലഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാതെ പിന്നെ കള്ളന്മാർ വരുമ്പോൾ ഈ പ്ലഗ് വലിയ ചൂരാത്ത രീതിയിൽ ഇത് ഫിക്സ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷനെ വിളിച്ച് ഒരു ഒന്നോ രണ്ടോ നേരത്തെ പണി ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. അല്ലല്ലോ, ഇത്തരത്തിലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. ഇത് തന്നെ പല ടൈപ്പ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ക്യാമറയും അല്ലാത്ത ക്യാമറ അങ്ങനത്തെ പല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഉണ്ടല്ലേ, ഇത് ഇതേലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ വൈഫൈ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്.
നമുക്ക് പല രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ട എന്നുള്ളത് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. കൊള്ളാല്ലേ? അല്ല, ഇവിടെ അപ്പനും മോനും എന്താ ചെയ്യുന്നത്? ക്യാമറ കണക്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഇത് വയർഡായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ അല്ല, ഇത് വയർഡായിട്ട് വൈഫൈ കണക്ട് ചെയ്യാം, വയർലെസ് ആയിട്ടും വൈഫൈ കണക്ട് ചെയ്യാം. സോ ഞാനിത് കണക്ട് ചെയ്ത് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അത് ഞാനിത് ഇവിടെ നമ്മളിതിവിടെ വെച്ചു. സോ നമ്മളാരും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൽ ഹോം അവേ മോഡ് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പട്ടിയോ പൂച്ചയോ വന്നാൽ പോലും നമുക്ക് മൊബൈൽ ആപ്പിൽ നമുക്ക് ഇൻറ്റിമേഷൻ വരും. സൗണ്ട് അടക്കം, ഇവിടെ നിന്നുള്ള സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് ആപ്പ് വഴി നമുക്ക് അറവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അറവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് സംസാരിക്കാനും പറ്റും. അപ്പം ഇതിനകത്തുള്ള സ്പീക്കറും കേൾക്കും. ഞാൻ ഫോൺ വേറെ ശ്വേതയുടെ ഫോൺ കണക്ട് ചെയ്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, 2K വരെ റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ ഇതിൽ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. ഈ സ്ക്രൂ ഊരിയെടുത്താൽ മാത്രമേ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം സേഫ്റ്റി പർപ്പസ് ആണല്ലോ, കാരണം ആരും മെമ്മറി കാർഡ് അടിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോഴത്തേക്കും ഋഷികുട്ട് എത്ര നേരങ്ങൾ ഓർമ്മയായിരുന്നു. ഋഷികുട്ടിനെ ഡീറ്റ്, ഇതെന്താ ഋഷി? ഇതെന്താ? ഇതെന്താണെന്നറിയോ? ഡു യു നോ വാട്ട് ഇസ് ദിസ്? എന്താണെന്നറിയോ? അവിടെ ചായയാണ്, അവിടെ വെക്കാൻ. ഇത് ക്യാമറ, അതായത് CCTV. എന്താണ് CCTV ക്യാമറ? CCTV.